ഞാൻ എഴുന്നേറ്റപ്പോൾ ദുര്യോധനന്റെ ചിരി വീണ്ടും മുഴങ്ങി. മഹാബലൻ വായുപുത്രൻ, എന്റെ കാലുകൾ ഉറയ്ക്കുന്നില്ല. അവനെ കടന്നു പിടിക്കാൻ ആഞ്ഞപ്പോൾ ഞാൻ വീണു. കൈകുത്താൻ ശ്രമിച്ചെങ്കിലും അനുസരണം നഷ്ടപ്പെട്ട കൈപ്പത്തി നിലം തൊടും മുമ്പേ തലയടിച്ചു. ബോധം നഷ്ടപ്പെടും മുമ്പ് വേറെയും ചിരികളും ശബ്ദങ്ങളും അടുത്തു വരുന്നുവെന്ന് തോന്നി. അതിലൊന്ന് ദുശാസനന്റെയാണ്. കുറച്ചുറക്കെ ഒരു ശബ്ദം കേട്ടു. കയറവിടെ, കെട്ടാനുള്ള കയറവിടെ. അത് സൂതപുത്രൻ കർണന്റെയായിരുന്നു. ഈ എപ്പിസോഡിൽ നിങ്ങൾ കേൾക്കുന്നത് മൃഗോദരൻ ഭീമസേനനെ കയത്തിലെറിഞ്ഞ കഥയാണ്. തുടരാം. കൊമ്പുകോർത്തിടിക്കുന്ന രണ്ട് മദഗജങ്ങളുടെ മസ്തകത്തിന് നടുവിലാണ് ഞാൻ എന്നാണ് ബോധം തെളിയുന്ന വേളയിൽ ആദ്യം തോന്നിയത്. നെഞ്ചിൻ കൂട് ഞെരിഞ്ഞമരുന്നു. ഊന്നി നിൽക്കാൻ എന്തെങ്കിലും ഒന്ന്, പിടികിട്ടാൻ പാകത്തിലൊരു വള്ളി ഇല്ല. കൈ അനക്കാനോ വയ്യ. അടിത്തട്ടിലെത്തിയപ്പോഴാണ് ഞാൻ വെള്ളത്തിൽ താഴുകയായിരുന്നു എന്ന് മനസ്സിലായത്. മുകളിലേക്ക് കുതിക്കാനുള്ള ശ്രമത്തിലിറങ്ങി. കൈകൾ പിന്നിൽ ചേർത്ത് കെട്ടിയിരിക്കുന്നു, കാലുകളും. ഇതുതന്നെയാണ് അവസാനം. ഗംഗയുടെ അകലെ ഏതെങ്കിലും കരയിൽ മുതലകൾ തിന്ന ബാക്കിയായ എൻ്റെ എല്ലിൻ കോട് അടിഞ്ഞു കയറും. കുന്തിപുത്രൻ ഭീമസേനനാണ് എന്നതുപോലും ആരും അറിയാൻ പോകുന്നില്ല. കൊടുങ്കാറ്റുകളുടെ ദേവ, ഇതാണോ നിന്റെ പുത്രന്റെ അവസാനം? വായിലും മൂക്കിലും ചളിവെള്ളം ഇരച്ചു കയറി. രക്ഷപ്പെടാനുള്ള അവസാന ശ്രമം എന്ന നിലയ്ക്ക് ഞാൻ കാലിട്ടടിച്ചു. എവിടെയോ ചെന്നെത്തിയ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു. കാലിലെ കെട്ട് ഇളകുന്നു. കാലടികൾ ചുറ്റിപ്പിണച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്തു. ദേവന്മാരെന്നെ തുളച്ചു. നിര്യാണിയിൽ നിന്ന് കയറുകൾ ഊർന്നുപോയി. ഞാൻ മുകളിലേക്ക് കുതിച്ചു. ചുറ്റും ഇരുട്ടാണ്. കര എവിടെയാണ്? ശ്വസിച്ചുകൊണ്ട് പൊങ്ങിക്കിടന്നപ്പോൾ കൈകൾ കുറേശ്ശെ ഇളക്കാമെന്നായി. ഒഴുക്കിൽ ബലം പിടിക്കാതെ ശരീരം തളർത്തിയിട്ട് സാവധാനത്തിൽ ഇടയ്ക്കിടെ കാലുകൾ കൊണ്ടു തുഴഞ്ഞു. ഒഴുക്കിൽ നീങ്ങുമ്പോൾ ആലോചിച്ചു, ആരൊക്കെ ചേർന്നാണ് എന്നെ കെട്ടി കയറ്റിൽ തള്ളിയത്? പ്രത്യേകമായി എനിക്ക് വിരുന്നും സ്വകാര്യവും ഒരുക്കിയ ദുര്യോധനൻ നേരത്തെ എല്ലാം ചട്ടം കിട്ടിയിരിക്കണം. കാലടികളിൽ എന്തോ തടഞ്ഞു. ഗംഗയിൽ പലയിടത്തും മുതലകളുണ്ട്. മഹർഷിമാരുടെ ശാപം കൊണ്ട് മുതലകളായിത്തീർന്ന പാപികളാണ് അധികവും എന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ ആഹ്ലാദത്തോടെ ഞാൻ അറിഞ്ഞു, ചവിട്ടിയത് കര തന്നെ. ഇരുട്ടിൽ വഴുതുന്ന ചെളി മണ്ണിലേക്ക് ഞാൻ പ്രയാസപ്പെട്ട് കയറി. കണ്ണു തുറന്നപ്പോൾ കേട്ടത് ആരുടെയോ ചൂളം വിളിയാണ്. അവർ എന്റെ ചുറ്റും നിന്ന് കലപില കൊട്ടി. ഇടയ്ക്ക് കൈകളിലേക്കിട്ട് ആരോ അഴിച്ചു. കുറെ കൈകൾ ചേർന്ന് എന്നെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു. അപ്പോൾ അവർക്കിടയിലേക്ക് കറുപ്പും ചുവപ്പും തൂവലുകൾ പിടിപ്പിച്ച ഉഷ്ണീയം ധരിച്ച ഒരാൾ കയറി വന്നു. തോളിൽ തോളുറയിൽ അമ്പുകൾ, ഞാനയച്ച ഒരു മുളവില് വലം കയ്യിൽ. അയാൾക്ക് വേണ്ടി ആളുകൾ വഴിമാറി നിന്നു. എന്നെ സൂക്ഷിച്ചു നോക്കിയ ചെറിയ വട്ടക്കണ്ണുകളിൽ ആദ്യം ക്രൂരതയായിരുന്നു, പിന്നെ മൃദുലഭാവം പരക്കുന്നത് ഞാൻ കണ്ടു. ആരാണ്? അദ്ദേഹം ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു. ഹസ്തിനപുരത്തുകാരനാണെന്നും പറഞ്ഞു. അയാൾ പിറകെ വരാൻ ആംഗ്യം കാട്ടി. മരങ്ങൾ വെട്ടി നിരപ്പാക്കിയ സ്ഥലത്ത് ഉരുളൻ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പാർപ്പിടങ്ങൾ. എനിക്ക് മനസ്സിലായി, ഇവരാണ് നാഗന്മാർ. നാഗന്മാരെ പറ്റി പല കഥകളും കുട്ടികളെ പേടിപ്പെടുത്താൻ ദാസിമാർ പറയാറുണ്ട്. യമുനയുടെ തീരത്തെ കാടുകളിലാണ് ഇവർ താമസിക്കുന്നത്. രാത്രിയിൽ മനുഷ്യരൂപം വെടിഞ്ഞ് സർപ്പങ്ങളായി മാറുമത്രേ. കാടിന് പുറത്ത് കിടക്കുന്നത് ദ്രോഹിച്ചവരോട് പക പൊക്കാൻ മാത്രമാണ്. വിഷം പുരട്ടിയ ചെറിയ അമ്പ് കൊണ്ടാണ് അവർ വേട്ടയാടുന്നത്. ഭീമൻ എത്തിപ്പെട്ടിരിക്കുന്നത് നാഗന്മാരുടെ ഇടയിലാണ്. ആദ്യത്തെ രണ്ട് ദിവസം അദ്ദേഹം വിശ്രമിച്ചു. മൂന്നാം നാളിൽ ആണുങ്ങളുടെ കൂടെ രാത്രിയിൽ വേട്ടയ്ക്കിറങ്ങി. ഇരുട്ടിൽ വേട്ടയാടുന്നതാണ് എളുപ്പമെന്ന് അവർ ഭീമസേനനെ ബോധ്യപ്പെടുത്തി. ഏഴാം നാളിൽ കാടിന്റെ അതിർത്തിയിൽ വെച്ച് ഗോത്രത്തലവനായ നാഗനോട് യാത്ര പറഞ്ഞു. ആശ്ലേഷിക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ
അയാൾ കൈകൾ മുകളിലേക്ക് ഉയർത്തി വന്ദിച്ചു. പാണ്ഡവകുമാര മംഗളം. എങ്ങനെ നന്ദി പറയണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. എന്നിട്ട് ഗോത്രത്തലവൻ ഉപദേശിച്ചു, ശത്രുവിനോട് ദയ കാട്ടരുത്. ദയയിൽ നിന്ന് കൂടുതൽ കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാവും. അതാണ് ഞങ്ങളുടെ നിയമം. മൃഗത്തെ വിട്ടുകളയാം, പക്ഷേ മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത്. കൊട്ടാരമുറ്റത്തേക്ക് എട്ടാം നാളിലെ പ്രഭാതത്തിൽ മാൻതോലെടുത്ത് നടന്നെടുത്ത എന്നെ കണ്ട് കാവൽക്കാർ ആദ്യം അമ്പരന്നു. പിന്നെ വാർത്ത പരക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. രാജ്യം വിട്ടുപോയി എന്ന് കരുതിയ ഭീമൻ തിരിച്ചു വന്നിരിക്കുന്നു. അമ്മയുടെ മുമ്പിൽ ചെന്നു നിന്നപ്പോൾ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ട് എന്നെ ആകെ ഒന്ന് നോക്കി. പിന്നെ മുഖത്ത് ഗൗരവം. ആരോടും പറയാതെ ഊര് തെണ്ടാൻ ഇറങ്ങാം അല്ലേ? ഗദ്ഗതം ഒതുക്കാൻ അമ്മയ്ക്കായില്ല. അപ്പോഴേക്കും യുധിഷ്ഠിരനും അർജുനനും വന്നു. നീ എവിടെയായിരുന്നു? ഞങ്ങൾ മാത്രമാണ് കേൾക്കുന്നത് എന്നുറപ്പായപ്പോൾ ഞാൻ നടന്ന സംഭവം പറഞ്ഞു. ദുര്യോധനനും ദുശാസനനും കൂടിയാണ് എന്നെ പ്രമാണകോടിയിൽ എറിഞ്ഞത്, അവർ രണ്ടുപേരും. പിന്നെ ആ നീചൻ സൂതപുത്രൻ കർണൻ. അമ്മ പറഞ്ഞു, ആരോടും പറയേണ്ട, സൂക്ഷിച്ചിരിക്കുക, എപ്പോഴും സൂക്ഷിച്ചിരിക്കുക. എന്റെ തിരിച്ചുവരവിനേക്കാൾ വലിയ സംഭവം സംഭാഷണത്തിന് വിഷയമായി. മഹാപുരുഷൻ എന്ന് പേര് കേട്ട ഒരു ബ്രാഹ്മണൻ, ധനുർവേദാചാര്യൻ, ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. കൃപാചാര്യരുടെ സഹോദരിയുടെ ഭർത്താവ്, കുരുപാണ്ഡവരുടെ ഭാഗ്യം എന്ന് പറഞ്ഞ് അദ്ദേഹം ബ്രാഹ്മണനെ ഞങ്ങളുടെ ഗുരുനാഥനായി നിശ്ചയിച്ചു. ദ്രോണാചാര്യർ. ദ്രോണാചാര്യർ വന്നതറിഞ്ഞ് അയൽ നാടുകളിൽ നിന്ന് രാജകുമാരന്മാർ ഹസ്തിനപുരത്ത് താമസിച്ച് പഠിക്കാൻ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളിൽ ഒന്നാമൻ അർജുനനാണെന്ന് പരക്കെ ആളുകൾ പുകഴ്ത്തി. വലിയ ആയുധപ്പുരയുടെ അങ്കണത്തിൽ അർജുനൻ അമ്പും വില്ലുമായി ഇറങ്ങുമ്പോൾ ജോലി നിർത്തിവെച്ച് പരിചാരകന്മാർ കൂടി ആരാധനയോടെ നോക്കി നിന്നു. ഏകലവ്യന്റെ കഥ നിങ്ങൾക്കറിയില്ലേ? എവിടെയെങ്കിലും ഒരു വില്ലാളി വിദഗ്ധനാണെന്ന് കേട്ടാൽ അർജുനൻ, എന്റെ പ്രിയപ്പെട്ട അനുജൻ, അസ്വസ്ഥനാവുന്നത് എന്തിനാണ്? ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമാവിനോടും അവൻ അസൂയയുണ്ട്. തനിക്ക് കിട്ടാത്ത പാഠങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഗുരു പുത്രന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവണം എന്ന് കരുതുന്നു. എന്റെ രഥപാഠങ്ങൾക്കിടയ്ക്ക് എന്നെക്കാൾ മുമ്പ് ആരംഭിച്ച യുധിഷ്ഠിരനേക്കാൾ ഞാൻ വിദഗ്ധനായിരിക്കുന്നുവെന്ന് ഗുരുനാഥൻ അറിഞ്ഞു. എന്നെക്കാൾ ഏതാനും വയസ്സ് മൂപ്പുള്ള മിടുക്കനായ ഒരു സാരഥിയെ എനിക്ക് കിട്ടി. വിശോകൻ എന്നാണ് പേര്. ഇടത്തുനിന്നും വലത്തുനിന്നും കയറാനും ഇറങ്ങാനും വിശോകനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. പക്ഷേ അർജുനനെ അത്ഭുതപ്പെടുത്താൻ തന്നെ ഉറച്ചുകൊണ്ട് ഞാൻ സ്വകാര്യമായി രാത്രിയിൽ പരിശീലനം നടത്തി. സഹായിയായി വിശോകനുമുണ്ട്. അത്ഭുതം അർജുനനേക്കാൾ ദ്രോണാചാര്യർക്കായിരുന്നു. അകലെ കൊടിമരത്തിൽ തൂക്കിയിട്ട് മരം കൊണ്ടുള്ള വ്യാഘ്രമുഖത്തിൽ തുടരെ തുടരെ അഞ്ചമ്പുകൾ എയ്തു കൊള്ളിച്ചപ്പോൾ അദ്ദേഹം എന്നെ പതുക്കെ അഭിനന്ദിച്ചു. പിന്നെ ഉറക്കെ കൃപാചാര്യരുടെ ശിക്ഷണ പാഠകത്തെ പുകഴ്ത്തി. എന്നിട്ട് കാര്യമായി വിളിച്ചു ഉപദേശിച്ചു, രഥവിദ്യയും അസ്ത്രശാസ്ത്രവും പോലെ തന്നെ പ്രധാനമാണ് ക്ഷത്രിയന് ഗദായുദ്ധം, മഹാവീരന്മാരുടെ ആയുധം. സാമാന്യ പാഠങ്ങൾ കഴിഞ്ഞാൽ ഭീമസേന അതിൽ മനസ്സൂന്നിയാൽ മതി.